നമസ്കാരം. നമ്മുടെ ബിന്ദുവമ്മണി ചേച്ചി പലരുടെയും കൂടെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബിന്ദുവമ്മണി ചേച്ചിക്ക് ആരൊക്കെയായിട്ടാണ് ബന്ധം? ഈ വികൽപ്പങ്ങളുമായിട്ട്, ഈ കുരുത്തംകെട്ടവന്മാരുമായിട്ട്, ഈ രാജ്യദ്രോഹികളുമായിട്ട് മാത്രമേ ബിന്ദുവമ്മണിക്ക് ബന്ധമുള്ളൂ. എന്ത് ബന്ധമെങ്കിലും ആകട്ടെ, അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ ശബരിമല വിഷയം ഉയർന്നു വന്നത് മുതൽ ഓരോ ഘട്ടത്തിലും ഓരോരുത്തരെ കൂട്ടുപിടിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ ദ്രോഹ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വനിതയായി ഈ ബിന്ദുവമ്മണി മാറിയിരിക്കുന്നു എന്ന ഒരു സംഭവമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ബിന്ദുവമ്മണി ചേച്ചി, നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടുകാരുടെയോ SDPIക്കാരുടെയോ ആരുടെ വേണമെങ്കിലും കൂട്ടുകൂടിക്കുള്ളൂ. ഇപ്പോൾ ഈ SDPI നേതാവ് മുസ്തഫയുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം, ആരുമായും കെട്ടിപ്പിടിച്ച് മാത്രമേ നിൽക്കൂ, അത്രയ്ക്ക് സ്നേഹമാണ്. അതുപോലെ തിരുവനന്തപുരത്ത് SDPIയുടെ റാലി നടന്നപ്പോൾ അവർ പലരുമായും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മളടക്കം വാർത്തകൾ നൽകിയിരുന്നു. അതായത്, എനിക്ക് തോന്നുന്നത് ഈ ബിന്ദുവമ്മണി എന്ന് പറയുന്നത് വലിയ ഒരു ശൃംഖലയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്നാണ്. നമ്മൾ ഇതുതന്നെ ചൂണ്ടിക്കാട്ടി പലപ്പോഴും സ്റ്റോറികൾ ചെയ്തിരുന്നു, പക്ഷേ ഓരോ ദിവസവും ഓരോന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ ജനങ്ങളെ അറിയിക്കാതിരിക്കും എന്നുള്ള ഒരു വേവലാതിയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് നിങ്ങളെ, ബിന്ദുവമ്മണിയെ അപഹസിക്കണമെന്നൊന്നും ഒരാഗ്രഹവുമില്ല, പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി ഇതുപോലെയാണ്. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടുകാരുടെയും SDPIക്കാരുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും ഇടതുപക്ഷ തീവ്രവാദികളുടെയും ഇടതുപക്ഷക്കാരുടെയും ഒക്കെ തോളിൽ കയറ്റി നിൽക്കുന്നു. ഇവരെല്ലാവരും തന്നെ ഇവിടെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് എന്നുള്ള കാര്യം ബിന്ദുവമ്മണി ചേച്ചിക്ക് അറിയുമോ? ഇനി ബിന്ദുവമ്മണി ചേച്ചി പാകിസ്ഥാനിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടോ? ഇതാണോ നിങ്ങളുടെ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം? നിങ്ങൾക്ക് നിയമത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത്. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിയമം പഠിപ്പിക്കുന്ന ടീച്ചറാണെന്ന് പറയപ്പെടുന്നു. നിങ്ങൾ എന്ത് നിയമമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഈ ഇവരുടെയൊക്കെ തോളിൽ കൈയിട്ട് നടന്ന് നിങ്ങൾ പ്രശസ്തിക്ക് വേണ്ടിയും അതുപോലെ പേരും പെരുമയും ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്കൊരു വിരോധവുമില്ല, നിങ്ങൾ ചെയ്തുകൊള്ളൂ. പക്ഷേ ഈ ശബരിമലയിലെ വിശ്വാസികൾക്കും വിശ്വാസങ്ങൾക്കും എതിരെ നിൽക്കുന്ന ഒരു പ്രവൃത്തി മുതൽ ഇങ്ങോട്ട് നിങ്ങൾ ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജിഹാദി ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് പണിപാളും എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല. ഇവിടുത്തെ നിയമ സംവിധാനം, ഇനി കേരളത്തിലെ നിയമ സംവിധാനം പിണറായി വിജയൻ നിങ്ങളെ വെറുതെ വിടുമായിരിക്കും, പക്ഷേ ഇവിടെ ഇന്ത്യക്കൊരു ഭരണ നിയമ സംവിധാനമുണ്ട്, അത് നിങ്ങളെ വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ സെൽഫി എടുത്തോളൂ, നിങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തോളൂ, ആരുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെൽഫി എടുക്കാം, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള ധൈര്യമുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. പക്ഷേ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് അവിടെ നിർത്തിയേക്കണം കാര്യങ്ങൾ. കൂടുതൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങളുടെ ബുദ്ധിശൂന്യത കലർന്ന പ്രസ്താവനകളുമൊക്കെയായി നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇത്തിരി പാടുപെടും ഇനി മുമ്പോട്ട് പോകാൻ എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.